ചേച്ചി. ആരാ? ഞാൻ കൊറിയർ ഓഫീസിൽ. ഓ, കൊറിയറിൽ നിന്നാണല്ലേ? അതെ, കൊറിയറിൽ നിന്ന് ആ പയ്യൻ വന്നിട്ടുണ്ട്. എന്താണ്? കൊറിയർ പയ്യൻ വന്നിട്ടുണ്ട്. ഞാൻ ദാ വരുന്നു. ഏത് കൊറിയറാ? ചോയ്സ് കൊറിയർ എന്ന സാർ. ആ, നമുക്കൊരു കൊറിയർ ഉണ്ട്, ഒന്ന് നിക്കേ. ശരി സാർ, ഞാൻ ഇപ്പൊ എടുത്തുണ്ട്. പാർവതി, രമേഷ്, എറണാകുളം 18. അതെ, നിങ്ങൾ തൊടിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് അടുക്കളയിലേക്ക് വരണേ. ആ കറിയുടെ പാകം ഒന്ന് നോക്കാനാ. ആ, ഞാൻ വരാം. അല്പം കൂടുതലാ, എരിവ് തീരെ പോരാ. നീ ആ പച്ച കുരുമുളക് ഒന്ന് അരച്ച് ചേർത്തേ. ആ, ഇപ്പൊ കൊള്ളാം. ആ പച്ചക്കുരുമുളക് ചേർത്തപ്പോ എന്താ ഒരു രുചി. ആഹാ, അപ്പൊ ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടല്ല, പച്ചക്കുരുമുളക് ചേർത്തോണ്ടാണല്ലേ. അത് രണ്ടും കൂടി ചേർന്നോണ്ടല്ലേ. മതി മതി. ഒരു കൊറിയർ ഉണ്ട് മാഡം. ശരി. ഹലോ അമ്മേ, ഞാനാ. ഹാപ്പി ബർത്ത്ഡേ മോളെ. ഞാൻ ശരിക്കും സർപ്രൈസ് ആയിട്ടോ അമ്മേ. ആ, മോള് പറയാറില്ലേ വീട്ടിനകത്ത് പിടിപ്പിക്കാൻ പറ്റുന്ന എന്തേലും ചെടി വേണമെന്ന്. അതുകൊണ്ടാ ഞങ്ങള് കൊടുത്തയച്ചത്. പിന്നെ നമ്മുടെ കുട്ടികൾക്കും മറ്റും പനി വന്നാ നിനക്കൊരു ചുക്ക് കാപ്പി ഇട്ട് കൊടുക്കാലോ. ശരി അമ്മേ, ഞാൻ എപ്പോഴും ഇവിടുന്ന് പുറത്തുനിന്ന് കുരുമുളക് വാങ്ങുമ്പോ ചിന്തിക്കാറുണ്ട്, നമ്മുടെ നാട്ടില് കൃഷി ചെയ്യുന്ന കുരുമുളകിന്റെ ഗുണവും രുചിയും അതൊന്നും ഇവിടെ കിട്ടുന്നില്ലല്ലോ അമ്മേ. ആ മോളെ, അതിന്റെ ഗുണമൊക്കെ നിനക്ക് ഈ കുറ്റിക്കുരുമുളക് ചെടിയിൽ നിന്ന് കിട്ടും. നീ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാ മതി, പിന്നീട് നിനക്ക് ഇതിന്റെ നേഴ്സറി ഒക്കെ തുടങ്ങി ഒരു വരുമാന മാർഗം ആവാല്ലോ. പക്ഷെ ഞാൻ ഇതിന്റെ പരിപാലനത്തെ കുറിച്ചൊക്കെ എവിടെ നിന്ന് അറിയാ? ആ, അത് പിന്നെ മോളൊരു കാര്യം ചെയ്യേ. ഇത് കോഴിക്കോടുള്ള സുഗന്ധവിള ഗവേഷണ കേന്ദ്രാ വികസിപ്പിച്ചെടുത്തെ. അവരുടെ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലേക്ക് വിളിച്ചു ചോദിച്ചാ മോക്ക് എല്ലാ വിവരവും കിട്ടും. ശരി ശരി, കോഴിക്കോടുള്ള IISR കൃഷി വിജ്ഞാന കേന്ദ്രല്ലേ, ഞാൻ വിളിച്ചോളാം അമ്മേ. അതെ അമ്മേ, അച്ഛനോട് എന്റെ പ്രത്യേക അന്വേഷണം പറയണേ. ആ ശരി മോളെ. ശരി അമ്മേ.
ഹലോ, കൃഷി വിജ്ഞാന കേന്ദ്രം അല്ലേ? ആ അതെല്ലോ, ആരാണ് സംസാരിക്കുന്നത്? ഇത് സിറ്റി നിന്നായിരുന്നു. ഈ കുറ്റിക്കുരുമുളക് ചെടിയുടെ പരിപാലനത്തെക്കുറിച്ച് അറിയാനായിരുന്നു. മാഡത്തിന്റെ വീട്ടില് ബുഷ് പേപ്പർ ഉണ്ടോ? അതെ, ഇവിടെ ഒരുതരം കരിമുണ്ടേനാണെന്ന് തോന്നുന്നു. കരിമുണ്ട വളരെ നല്ല ഇനമാണ്. കുറ്റിക്കുരുമുളക് ഉണ്ടാക്കാൻ ഏറ്റവും പറ്റിയ ഇനമാണ് കരിമുണ്ട. ധാരാളം തിരികൾ ഉണ്ടാകുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. മാഡത്തിന് ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടോ? ഉണ്ടല്ലോ. ആ ഉണ്ടെങ്കിൽ യൂട്യൂബിൽ IISR കാലിക്കറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ബുഷ് പേപ്പർ മാനേജ്മെന്റ് എന്നും ടൈപ്പ് ചെയ്യുക. ഈ വീഡിയോസ് കണ്ടതിന് ശേഷം എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മാഡം ഇങ്ങോട്ട് വിളിച്ചാൽ മതി. ഓക്കെ സർ. The Indian Institute of Spices Research or IISR Kozhikode is a major research center devoted to research on major spices, mainly black pepper, cardamom, turmeric, ginger and nutmeg. IISR is popularizing the technology of bush pepper among the households and city dwellers. If managed properly, we can produce enough pepper for our culinary and medicinal uses by growing few bush pepper plants in our terraces or lawns. Harvesting is very easy as it is not grown on standards. Healthy laterals from high-yielding mother plants are collected for the production of bush pepper. These laterals are dipped in a solution of 0.2% copper oxychloride solution for 30 minutes. A sharp slanting cut is made at the basal portion of the laterals and are dipped in rooting hormone powder such as Caradix B. Later, they are planted in polythene bags filled with coir pith compost or potting mixture. After giving proper irrigation, these bags are stored in a humidity chamber. The laterals develop root systems in about 45 days. After 2 months, they can be replanted to pots and kept to the terrace or balcony, having a minimum of 50% shade. Under organic cultivation, about 200 grams of farmyard manure should be applied annually, in addition to bi-monthly application of 30 grams of neem cake or 15 grams of groundnut cake or 1 kilogram of leaf compost per pot. The plant should be irrigated properly at regular intervals. Anyone who passes through Kuttiyadi Perambra Road will never miss this sight of yielding bush pepper plants in the balcony of Joshi Sebastian and Lucy Joshi. Joshi's family was very much interested in agriculture, but due to the shortage of land, they couldn't even think of cultivating crops like black pepper. When they came to know about bush pepper technology, they contacted the Krishi Vigyan Kendra of IISR and purchased 10 bush pepper plants. When managed scientifically as per the advice of scientists, these plants began to give a good yield in the first year itself. According to Lucy, if we can grow 4 or 5 bush pepper plants, we will get enough quantity of pepper to meet our medicinal and culinary needs. For Pudiyotil Soman and wife Sujata, these plants are like their children. It was 4 years ago, Soman came to know about the technology of bush pepper through the Krishi Vigyan Kendra. ദേശീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിൻ്റെ കീഴിലുള്ള കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ കൃഷി അങ്ങനെ ജനകീയമാക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടും ഒരു ക്ലാസ് കിട്ടുകയും ആ പ്രൊജക്റ്റിൻ്റെ കീഴിൽ എനിക്ക് 15 കുറ്റിക്കുരുമുളക് ചെറിയ തൈകൾ തരുകയും അതിന് വേണ്ട വളങ്ങളും എനിക്ക് തരികയും എങ്ങനെയാണ് കൃഷി ചെയ്യണമെന്നുള്ള രീതികളൊക്കെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരികയും ചെയ്തു. 1-2 വർഷം ആകുമ്പോഴേക്കും എനിക്ക് ഉണ്ടായി ഉണ്ടാകാൻ തുടങ്ങിയിരുന്നു.
പിന്നെ നമ്മള് പരിപാലനം ചെയ്യുന്നത് അനുസരിച്ചിരിക്കും ഇതിന്റെ ഇത് വല്ല ചെറിയ മത്സ്യക്കറിയോ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ പച്ച കുരുമുളക് തന്നെ അരച്ച് നമ്മൾ കറി വയ്ക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ അല്ലാതെ നമുക്ക് മുളക് ചില മരുന്ന് അങ്ങനെയൊക്കെ ചെറിയ ചുട്ട് മരുന്ന് അങ്ങനെയുള്ള അതിനൊക്കെ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് വീട്ടിൽ നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ അടുത്തുതന്നെ നമുക്ക് വേണ്ട പോലെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിൻ്റെ വീട്ടാവശ്യത്തിന് ഒരു നമ്മളൊരു നാലോ അഞ്ചോ ചട്ടി കുരുമുളക് ഉണ്ടാക്കും. നമ്മുടെ വീട്ടാവശ്യത്തിന് മുളക് ഉണ്ടാകും, പിന്നെ അത് ഉണക്കിയിട്ട് നമ്മളെ ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം. ഗുഡ് മോർണിംഗ്. ദേ ഇത് കണ്ടോ, ദേ നമ്മുടെ മോളുടെ ഫോട്ടോ. എന്താണ്? പത്രത്തില് നമ്മുടെ മോളുടെ ഫോട്ടോ ഇങ്ങോട്ട് വന്നേ. മോളുടെ ഫോട്ടോയോ? ആ പത്രത്തിലോ? വേഗം വന്നേ. നഗരത്തിൽ കുറ്റിക്കുരുമുളക് കൃഷി ഒരു വിജയഗാഥ. ഇങ്ങ് വന്നേ. എവിടെ എവിടെ? ദേ എവിടെ? നഗരത്തിൽ കുറ്റിക്കുരുമുളക് കൃഷി ഒരു വിജയഗാഥ. നഗരത്തിൽ കുറ്റിക്കുരുമുളക് കൃഷി ഒരു വിജയഗാഥ. പാർവതി രമേശ് എന്ന വീട്ടമ്മയ്ക്ക് നഗരത്തിൽ കുറ്റിക്കുരുമുളക് കൃഷി വ്യാപകമാക്കിയതിന് നഗരസഭയുടെ ആദരവ്. എന്താടി കാണുന്നത്? ഒരു വർഷം മുമ്പ് നാട്ടിലുള്ള അച്ഛനും അമ്മയും തനിക്ക് ജന്മദിന സമ്മാനമായി അയച്ച കുറ്റിക്കുരുമുളക് ചെടിയിൽ നിന്നായിരുന്നു തുടക്കം. അലങ്കാര ചെടികൾക്കായി ഒരുപാട് പണവും സമയവും ചെലവഴിക്കുന്ന നമുക്ക് എന്തുകൊണ്ട് ബുഷ് പെപ്പർ പോലുള്ള ഉപകാരപ്രദമായ ചെടികൾ വളർത്തിക്കൂടാ എന്ന ചിന്തയിൽ നിന്നാണ് കുറ്റിക്കുരുമുളക് നഴ്സറി എന്ന ആശയം ഉടലെടുത്തതെന്ന് പാർവതി പറയുന്നു.